കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ സഭയായിട്ടും വ്യക്തി ജീവിതങ്ങളായിട്ടും നമ്മളെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, ചിലത് പഠിക്കണം, ജീവിതത്തെ ചിലതൊക്കെ അനുഭവിക്കണം. നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഞാൻ ഒരുക്കപ്പെടണം. അതിനുവേണ്ടി നാളുകളിൽ അങ്ങനൊരു വേദപഠനമായിട്ട് ഈ എപ്പിസോഡുകളെ ദൈവം മാറ്റുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്തിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ വളരെയധികം ഉള്ളിൽ ഭാരം തോന്നിയതുകൊണ്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിരുന്നത്. ചില വേദഭാഗങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെ നയിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ, അതിൽ ഒന്ന് 2 തിമോത്തി 4:3-4 ഭാഗങ്ങൾ വായിക്കുന്നത് അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു വിഷയമാണ്. 2 തിമോത്തി 4:3-4 അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഈ കാലഘട്ടത്തിൽ കർണരസപ്രദമാകുന്ന ഇമ്പങ്ങളും വാക്ചാതുര്യം കൊണ്ട് ജനത്തെ ഇളക്കി മറിക്കുന്ന ഒരു സുവിശേഷ പ്രക്രിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും അങ്ങനെ കാണുന്നു. സഭകൾക്കകത്തും കൺവെൻഷൻ ഗ്രൗണ്ടിനകത്തും ഒക്കെ അങ്ങനെ കർണരസം ആൾക്കാർക്ക് രസിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങൾ വരുന്നു. മറ്റൊരു ഭാഗത്ത് പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3:3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്വം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളും. പരിഹാസികളുടെ പരിഹാസങ്ങൾ, ദൈവസഭയ്ക്കകത്തുമൊക്കെ പരിഹാസവും പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ കേട്ടു തുടങ്ങിയിരിക്കും. എന്നെ പ്രിയമുള്ളവരെ, ഒരു അന്ത്യകാലത്തിന് അപ്പോൾ ഒന്ന് കർണരസപ്രദമാകാറുന്ന ഉപദേഷ്ടാക്കനും പെരുക്കുന്നൊരവസ്ഥ, രണ്ടാമത്തെ ദിവസം പരിഹാസികൾ എല്ലാത്തിനും പരിഹാസം, എന്തു പറഞ്ഞാലും തമാശകളും ഒക്കെ പൊട്ടച്ചൊല്ലുമൊക്കെ ആയിട്ടുന്ന പരിഹാസത്തോടുകൂടി വിശ്വാസവും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇനി മൂന്നാമത് ഒരു വിഷയമാണ് സ്നേഹത്തിൻ്റെ കുറവ്. ആ സ്നേഹത്തിൻ്റെ കുറവ് കാണുവാൻ മത്തായിയുടെ സുവിശേഷം 24 മത്തായി 24 യേശു കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. കേട്ടോ, അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ ആ അന്ത്യനാളത്തിനെ കുറിച്ച് പറയുന്നു. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകൻ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഈ കാലഘട്ടത്തിൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്ന് എൻ്റെ മെസ്സേജ് ഇതാണ്, ആ തണുത്തുപോകുന്ന സ്നേഹം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ, മരവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെളിപ്പെടാതിരിക്കുമ്പോൾ അത് എന്നിലും നിങ്ങളിലും എങ്ങനെ ഒന്ന് വളർത്തിയെടുക്കുവാൻ കഴിയും. ഇന്നത്തെ മെസ്സേജ് അതാ. ഞാൻ ആഗ്രഹിക്കുന്ന ദൈവാത്മാവിനോട് ഇടപെട്ടൊരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിന്ന് അത് നമ്മളൊന്ന് വെളിപ്പെട്ട് വരട്ടെ. അതിനുവേണ്ടി കാണാം. കർത്താവ് അവിടെ പറഞ്ഞ അതിൻ്റെ ആരംഭം പറഞ്ഞു, പത്തിൽ പറയുന്ന പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അപ്പം അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പാകിക്കും. ഇത് അവിടെ ഈ അന്യോന്യം എന്ന വാക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇനിയും ആ സ്നേഹത്തെക്കുറിച്ച് വളരുവാനായിട്ട് ആഗ്രഹിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ നിന്നുകൊണ്ട് 1 യോഹന്നാനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു 3 കാര്യങ്ങൾ ഇതുമായിട്ട് സ്നേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒന്ന്, ഒരു അവിടെ ഒരു ദൂതിനെക്കുറിച്ച് കേൾക്കാൻ കഴിയും. രണ്ടാമതൊരു വാഗ്ദത്തത്തെക്കുറിച്ച് കേൾക്കാൻ കഴിയും. പിന്നെയുള്ള ഒരു കൽപ്പന. ഈ മൂന്നും 1 യോഹന്നാനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ നമുക്ക് ദൂത് എന്താണെന്ന് കേൾക്കാം. 1 യോഹന്നാൻ 3:11 നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നുവല്ലോ. നാം അന്യോന്യം സ്നേഹിക്കണം. നേരത്തെ നമ്മൾ വായിച്ചെന്താ, അവിടെ അന്യോന്യം പകയ്ക്കുകയും ചെയ്യുന്നു, അന്യോന്യം ഏൽപ്പിച്ചോളും. ഇവിടെ പറയുന്നു അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള ആദ്യം കേട്ട ദൂതെങ്കിൽ രണ്ടാമത് പറയുന്നൊരു വാഗ്ദത്വമുണ്ട്. 1 യോഹന്നാൻ 2:24-25 വാക്യങ്ങൾ അവിടെ പറയുന്നു, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അപ്പം ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിത്യജീവനുള്ളൂ. ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ദൈവം സ്നേഹം തന്നെ. അങ്ങനെ ദൈവം സ്നേഹമായിട്ടുള്ള യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് നിത്യജീവനുള്ളൂ. ഈ നിത്യജീവൻ ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഒത്തിരി നമ്മൾ മാറിയേ മതിയാവത്തില്ല. ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് സ്നേഹം തണുത്തുറഞ്ഞു. യേശു കർത്താവിൻ്റെ പ്രവചനമാണ് പറഞ്ഞത്, സ്നേഹം തണുത്തു
തണുത്തുപോകും, തണുത്തുകൊണ്ടിരിക്കുന്നു, അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുന്നില്ല, അന്യോന്യം സഹിപ്പാനോ ക്ഷമിപ്പാനോ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ സഭയ്ക്കത്ത് എന്തു പറ്റി? പ്രവചനങ്ങളില്ലാഞ്ഞിട്ടല്ല, ദൂതുകളില്ലാഞ്ഞിട്ടല്ല, ആലോചനകളില്ലാഞ്ഞിട്ട് എവിടെയൊക്കെ പിശാജ് അന്ത്യകാലത്ത് ലക്ഷണം എടുത്തപ്പോൾ അനേകരെ വലച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽക്കാലം വേദനയോടെ പറയുന്നു, സഭയ്ക്കകത്ത് ദൈവസ്നേഹം വ്യാപരിച്ചേ മതിയോ? ആര് തുടങ്ങും? നിങ്ങളും ഞാനും അതിൽ ബാധ്യസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ സഭയ്ക്കകത്ത് ദൈവദാസന്മാരോട് പറയുന്നു, ഇടയന്മാരോട് പറയുന്നു, നിങ്ങൾ ദൈവസ്നേഹം വിളമ്പിയെ മത്സരിച്ച് പറ്റത്തു, ദൈവസ്നേഹം വിളമ്പി കൊടുത്തേ മതിയാകത്തുള്ളൂ. ജനത്തിൻ്റെ അകത്തേക്ക് അക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുത്ത് അന്യോന്യം സ്നേഹം, ഇവിടെ ആദ്യം കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള ഈ ദൂത് വെളിപ്പെടുത്തി വരാൻ ഇടയാക്കണം. നമ്മൾ വലിയ പ്രവചനം കേൾക്കുന്നു, വലിയ ആത്മീയ എരിവാണ്, തീഷ്ണതയാണ്, ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളെ കത്തിക്കുകയാണ്, അനേക ദൈവദാസന്മാരങ്ങ് കത്തിക്കുന്നു. പക്ഷേ അവിടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആർക്കും നേരമില്ല. സ്നേഹം തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയമുള്ളവരെ, ഈ നാളിൽ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അവസാനം യേശു കർത്താവ് അവിടെ നിന്ന് അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അതിനുമുമ്പ് പറഞ്ഞതാ, നമ്മുടെ സ്നേഹം തണുത്തു പോകുമ്പോൾ നിങ്ങളുടെ സ്നേഹം തണുത്തു പോകരുത്. നിങ്ങൾ ആത്മാവിൽ നിറയണം, നിങ്ങൾ അഭിഷേകത്താൽ നിറയണം. ഈ അഭിഷേകത്താൽ നിറയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിനോട് വസിപ്പിക്കാൻ കഴിയുന്നത്. ആ നിറവ് ഉണ്ടാകേണ്ടതിനാണ് ഒന്ന് യോഹനാൻ അതിൻ്റെ 2:27 പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പറയും, ആ സ്നേഹം നമ്മൾ വെളിപ്പെട്ടു വരണം. പലപ്പോഴും തണുത്തുറഞ്ഞു പോകരുത്, കാരണം ആ ന്യായവി ദിവസം നിങ്ങൾ നിവർന്നു നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ എന്ത് വേണം? ഈ സ്നേഹത്തിൽ നിറഞ്ഞേ പറ്റൂ. ഈ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയ, അന്യപ്പെട്ടു പോയ ഒരു വിഷയമാണ് ചിന്തിക്കുന്നത്. സ്നേഹം നിങ്ങളിലും എന്നിലും വ്യാപരിച്ചേ മതി, ഇത് പകർന്നു കൊടുക്കണം. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്, 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 13:13 പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായി സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, പ്രവചനമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് അപ്പോസ്തലം കുറിച്ചിട്ടിരിക്കുന്നു, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രയോജനവുമില്ല എന്ന്. അതിൻ്റെ മുമ്പിൽ 12 അപ്പോസ്തലം കുറിച്ചിട്ട് എല്ലാവരും വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആ മാർഗമാണ് 13 മുഴുവൻ കുറിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് 14:14 അപ്പോസ്തലം കുറിച്ചിട്ടു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിപ്പീൻ. അപ്പോൾ സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കേണ്ടത് എവിടെയാ? എവിടെയാണ് ഇത് തുടങ്ങേണ്ടത്? ഇത് സഭയ്ക്കകത്ത് തുടങ്ങണം. ഈ സഭയ്ക്കകത്ത് വിശ്വാസകോടതി അന്ധകാരത്തിൽ കിടന്ന ജനത്തെ വിളിച്ചുകൊണ്ട് സഭയ്ക്കകത്താക്കി ഈ സഭയ്ക്കകത്ത് സ്നേഹം ആചരിപ്പം ഉത്സാഹിപ്പിച്ചേ മതിയാകത്തുള്ളൂ. സഭയ്ക്കകത്ത് കൊടുക്കാൻ നേരമില്ലല്ലോ, സഭയ്ക്കകത്ത് ഇന്ന് കഴിയുന്നുണ്ടോ? നിങ്ങൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നാളിൽ സഭയ്ക്കകത്ത് അതിൻ്റെ വിത്തൊന്ന് മുളയ്ക്കുവാൻ തുടങ്ങണം. അങ്ങനെ വിത്തൊന്ന് മുളയ്ക്കുവാൻ തുടങ്ങിയാൽ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കരം ചലിക്കും. അനേകരെന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് വരുന്നില്ല? പലപ്പോഴും ദൈവദാസന്മാർ ചോദിക്കുന്നൊരു വിഷയമാണ്, ആലയത്തിനകത്ത് ആൾ കുറവാ, ആത്മാക്കൾ കുറവാ. ആത്മാക്കൾ വരണമെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു ഇടയ ശുശ്രൂഷ വെളിപ്പെട്ടു വരണം. ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യം അതാ, മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ കരുതുവാനും ഒക്കെ കഴിയുന്നില്ല എങ്കിൽ അത് തളർന്നുപോയി. കാരണം ഇത് ആര് പ്രോത്സാഹിപ്പിക്കും? ഇത് ആര് ബലപ്പെടുത്തും? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താണെന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ആത്മാവിൽ നിന്ന് ആ അഭിഷേകത്താൽ നിറഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഒന്ന് യോഹനാനിൽ തന്നെ കടന്നു വരുമ്പോൾ അതിൻ്റെ 1 യോഹന 4:7 വാക്കിൽ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ട ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത്
ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതിൽ അവൻ നമ്മെ സ്നേഹിച്ച തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കണം. അപ്പം അവിടെ പറഞ്ഞത് നാമും അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് ഈ സ്നേഹം നമുക്ക് തന്നിട്ട പിതാവാകുന്ന തൻ്റെ ഏകജാതനെ പുത്രൻ നമുക്ക് തന്ന് നമ്മളിലൂടെ ആ സ്നേഹം വെളിപ്പെടുത്തിയതുകൊണ്ട് ദൈവം ആ സ്നേഹം നമുക്ക് ആദ്യം തന്നത്. ആ സ്നേഹം ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം എന്ന ആ പദം അന്യോന്യം നമ്മളെ പകയ്ക്കുന്ന അനുഭവത്തിലാണ് അവിടെ പറഞ്ഞെങ്കിൽ അന്ത്യനാളിൽ സംഭവിക്കും. ഇവിടെ പറയുന്നു അത് പകയ്ക്കരുത്, ഈ ദിവസങ്ങളിൽ പകയ്ക്കാൻ പോകരുത്, പകയ്ക്കണമെന്നുള്ള പറയേണ്ടതിൻ്റെ കാരണം അതിൻ്റെ 3:13 സഹോദരന്മാർ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്ന സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കും. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. അപ്പോൾ സഹോദരനെ പകയ്ക്കുമ്പോൾ നീ ആരാകുന്നു? ഒരു കൊലപാതകം. ഈ കൊലപാതകം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു, ഏവനും പുറത്തു തന്നെ. അപ്പോൾ അകത്ത് വരണോ? എന്നെ കേൾക്കുന്ന പ്രിയം, നിത്യതയ്ക്ക് അവകാശിയാകണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നിങ്ങൾ, ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ആ സ്നേഹം വെളിപ്പെട്ടു വന്നേ മതി. അവിടെ 12:13 തന്നെ കൊരിന്ത്യരിലെ 13 വിശ്വാസവും പ്രത്യാശയും സ്നേഹം ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കാരണം ആ സ്നേഹത്തിൽ വന്നേ പറ്റൂ. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് ഒത്തിരി ദൂതുകളും ഒത്തിരി പ്രവചനം കേട്ട് നമ്മൾ സന്തോഷം അതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ആത്മാവിൽ ചീർത്ത് പെരുകി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതൊന്ന് ആചരിക്കുക. ഈ ദിവസങ്ങളിൽ ഒന്ന് ദൈവദാസന്മാർ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, സഭയ്ക്കകത്ത് അന്യോനെ സ്നേഹിപ്പാനും ഉറ്റു സ്നേഹിപ്പാനും ഒന്ന് പഠിപ്പിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒന്ന് പഠിപ്പിക്കുക. മക്കളെയും അപ്പനെയും അമ്മയും മക്കളെയൊക്കെ ഒന്ന് സ്നേഹിപ്പാനിട്ട് പഠിപ്പിക്കുക. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് വളർത്തുമ്പോൾ പറയുന്നു, 10 മാസം ഞാൻ ചുമന്ന് കഷ്ടപ്പെട്ട് ഭാരപ്പെട്ടാണ് നിന്നെ വളർത്തിയെടുത്തതെന്ന് പറഞ്ഞതിൻ്റെ കണക്ക് പറയുന്ന അപ്പനും അമ്മയും. എവിടെ സ്നേഹം? അവർക്ക് ആ സ്നേഹം കൊടുക്കുക. ഉദരത്തിൽ ആ കുഞ്ഞ് ഉരുവാകുമ്പോൾ തൊട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങണം. ആ കുഞ്ഞ് പുറത്തു വരുമ്പം മുതൽ അതിൻ്റെ ഏത് പ്രായം വരെയും അതിനെ സ്നേഹിക്കാനായിട്ട് ഒരമ്മയ്ക്കും അപ്പനും കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്നൊരു അന്ത്യകാലത്തിൽ അവരുടെ വാർദ്ധക്യത്തിലും ആ സ്നേഹം നിലനിൽക്കും. പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നവരാ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചില വ്യക്തികളും കൊണ്ട് പറയുക, ഞങ്ങളുടെ മക്കളെ ഞാൻ ആ കഷ്ടപ്പെടും, ഞാൻ ഒത്തിരി പ്രയാസം, ഞാൻ മുറുക്കി ഒടുത്തൊക്കെയാണ് നിന്നെ കഷ്ടപ്പെട്ട് വളർന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പറഞ്ഞ് ഏറ്റുപറ. അങ്ങനെ പറയുവാനല്ല, കർത്താവേ നീ തന്ന ദാനമാ, നീ തന്നെ ഉദരഫലം അവകാശവും പ്രതിഫലവുമൊക്കെ തന്ന ദാനം. കർത്താവേ നീ എൻ്റെ കഷ്ടപ്പെടുത്തിയെങ്കിലും ഞാൻ പ്രയാസപ്പെട്ട് വളർന്നെങ്കിലും ദൈവം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ, നിങ്ങളുടെ അവസാന സമയങ്ങളിൽ മക്കൾ നിങ്ങൾക്ക് ഉതകും. എങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടോ നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരുന്നു, ഇതൊക്കെ പിന്തുടർന്ന് വരും. അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ 70-80 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുമോന്ന് ഭാരപ്പെടുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങളുണ്ട്. കാരണം പലരെയും കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് വിടുന്ന വിഷയങ്ങളുണ്ട്. അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ ആദ്യകാലങ്ങളിൽ ദൈവസന്നിധിയിൽ നന്ദി പറയാത്തത് കൊണ്ട്, ദൈവസന്നിധി പിറുപിറുത്തത് കൊണ്ട്, ദൈവം കൊടുത്ത നന്മയ്ക്ക് നന്ദി പറയാത്തതിന് അവസാന സമയം അവരെ അനുഭവിക്കണം. കാരണം ഈ ലോകത്ത് ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകും അതിനുള്ള ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കേൾക്കുന്ന പ്രിയമുള്ളവരും, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അനുഗ്രഹിച്ചിട്ടും നമുക്ക് അവർ പ്രത്യുപകാരം മക്കൾ ചെയ്യുന്നില്ലെങ്കിൽ അതിന് സ്തോത്രമുണ്ട്. കർത്താവേ മതി, കർത്താവേ അങ്ങ് തന്ന അങ്ങ് മതി, കർത്താവേ. അതുകൊണ്ട് അവൻ എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ മുഖ്യസ്ഥാനം കൊടുക്കുക. എനിക്ക് കൊള്ളാവുന്നതല്ല, എൻ്റെ ശിഷ്യത്തിലേക്ക് വരത്തില്ല. കർത്താവാണ് മുഖ്യസ്ഥാനം, പക്ഷെ നമുക്ക് ചെയ്യാനുള്ള വികസനം. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6 എടുക്കുമ്പോൾ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് നിങ്ങൾ കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാവും. അപ്പോൾ അത്യുന്നതൻ്റെ മക്കളാവണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ടൊക്കെ മാറണമെങ്കിൽ കുറച്ച് കഷ്ടം സഹിക്കേണ്ടി വരും. കാരണം സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാൻ പോരും. നമ്മൾ ഇന്ന് അങ്ങനെയാണ്, നമ്മളെ ബഹുമാനിക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നാം സ്നേഹിക്കുന്നു. സഭയ്ക്കകത്ത് ഇതൊന്ന് വെളിപ്പെട്ട് വരട്ടെ.
സ്നേഹിക്കാത്തവരും നമ്മളെ നോക്കി ചിരിക്കാത്തവരും നമ്മളെ നോക്കി ഒന്ന് അവരെ പകയ്ക്കുവാനല്ല അവരെ സ്നേഹിപ്പാനായിട്ട് നിങ്ങൾ ഞാൻ തിരി ഈ നാളുകൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് അത്യന്താപേക്ഷിതമായി വരിക ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. സഭയ്ക്കത് ദൈവസ്നേഹമില്ല, സഭയ്ക്കത് അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആദ്യം നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും, പക്ഷെ അന്യോന്യം സ്നേഹിക്കുന്നില്ല പ്രിയമുള്ള. അതുകൊണ്ടാണ് പലയുടെ സഭയുടെ കെട്ടുറപ്പ് തകർന്നുകൊണ്ടിരിക്കുക. അടിസ്ഥാനത്തിനകത്ത് സ്നേഹമാവുന്ന ചന്തിട്ട് ഒരു കല്ലിനുമേൽ ഒരു കല്ല് വെച്ച് അഭിഷേകത്തിൻ്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തതിന് പല സഭയുടെ അടിസ്ഥാനം ഉറച്ചിട്ടില്ല, പലത് ഇളകിക്കൊണ്ടിരിക്കുക. ഒരു നിസ്സാര കാരണം മതി പൊട്ടിത്തെറിക്കുന്ന പോലെ പല മണ്ഡലങ്ങളെ കുടുംബജീവിതത്തിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടത് പണിയാത്തോണ്ട് അവിടെ സ്നേഹം വ്യാപരിക്കുക. ഈ കാലഘട്ടത്തിൽ വ്യക്തമായിട്ട് കുറിച്ചിടും ഏതെങ്കിലും ദൈവദാസന്മാരോടോ ഏതെങ്കിലും സഭയുടെ വ്യക്തിമായ വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, സഭയ്ക്കകത്തും ദൈവസ്നേഹം വ്യാപരിച്ചില്ല എങ്കിൽ ഈ നാളുകളിൽ കലക്കുന്നത് പോലെ ദുഷ്ടനായും അകത്തു കയറും. അതുകൊണ്ട് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിട്ട് പ്രാർത്ഥി. എന്തെങ്കിലും വന്നിട്ടല്ല, പ്രയസനം വന്നിട്ടല്ല, സഭയ്ക്കത് ഇടർച്ച വന്നിട്ടല്ല വിളിക്കേണ്ടത്, അപ്പോഴല്ല നില വിളിക്കണം. ഇതിനകത്തൊരു പ്രവൃത്തി വന്നേ മതിയോ? ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിനകത്ത് സ്നേഹം ഒന്ന് ഉറച്ചാട്ടെ. സ്നേഹത്തെ നമ്മൾ വിട്ടുകൊടുത്താലും കൊലത്തിൽ പറയുന്നു സ്നേഹം സകലതും പൊറുക്കുന്നു, ക്ഷമിക്കുന്നു, സഹിക്കുന്നു, ഒന്നും നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗങ്ങളൊന്ന് വായിക്കണം. ഒന്ന് കൊരിന്ത്യ 13 ശരിക്കും ഒന്ന് വായിച്ചു പഠിച്ച് സഭയെ പഠിപ്പിക്കണം. സഭയ്ക്കകത്ത് വെറും പ്രവചനം മാത്രമല്ല, പ്രവചനം കൊണ്ട് സന്തോഷിക്കാതെ, പ്രവചനം കൊണ്ട് ചീർക്കാതെ, പ്രവചനം വേണ്ട നല്ല പറഞ്ഞ അതൊക്കെ വേണം നല്ല കാര്യം, പക്ഷെ അതിനപ്പുറമായിട്ട് അതിനകത്തൂടെ വ്യാപരിക്കും സ്നേഹം വ്യാപരിച്ച് വെറുതെ ആയിപ്പോവും. 1 തിമോത്തി 1:5 വായിക്കുന്നു, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, ദുർവ്യാജ സ്നേഹം ഇവ എന്നിവയാലുള്ളാകുന്ന സ്നേഹം തന്നെ. അപ്പം ഞാൻ ആജ്ഞാപിക്കുമ്പോൾ ഈ ആജ്ഞയ്ക്കൊരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും നമ്മൾ പലരെയും ഉപദേശിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വെറുതെ മുമ്പിൽ ഇരിക്കുന്നവരെ കുത്തുവാനല്ല, അവരുടെ കുറവ് പറയുവാനല്ല, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തിമോത്തിയോസിനോട് പൗലോസ് കുറിച്ചിടുന്നു. ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. ഈ സ്നേഹം ഉളവായിട്ടാണ് ഉപദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനുള്ള കാരണം നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ സഭ നന്നാവണം, നിങ്ങളുടെ കുടുംബം നന്നാവണം, നിങ്ങളുടെ ചുറ്റുപാടിന് ഈ സ്നേഹം വ്യാപരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അതിൻ്റെ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ 1:18 വായിക്കും, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ. അപ്പം നീ വിശ്വാസവും നല്ല മനസ്സാക്ഷി, അപ്പം നല്ല മനസ്സാക്ഷിയും ആ നിർവ്യാജ വിശ്വാസമൊക്കെ വന്നിട്ട്, നിർവ്യാജ സ്നേഹം വന്നിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്താലൊക്കെ ഒന്ന് നിറയാൻ ഒന്ന് കൊതിക്കാമോ പ്രിയമുള്ളതെ? ഈ നാളുകളിൽ അന്യപ്പെട്ടു പോകരുതേ, ഈ നാളിൽ തകർന്നു പോകരുതേ. പല വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സഭയ്ക്കകത്ത് ഇടർച്ചകളിട്ട് അതിൻ്റെ കെട്ടുറപ്പ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു, സഭയ്ക്കകത്ത് ഒരു ഉണർവുണ്ടാകണമെങ്കിൽ ഒരു കെട്ടുറപ്പുണ്ടാകണം. കെട്ടുറപ്പില്ലെങ്കിൽ ദുഷ്ടനെ തകർത്തുകളയും. കാരണം ഒരു അന്ത്യകാലത്തിലേക്ക് എത്തുമ്പോൾ അവന് ഞൊടി നേരം കൊണ്ട് അവന് തകർക്കുവാൻ കഴിയും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ആ ശരീരം, ഇതിൻ്റെ ശരീരമാകുന്ന സഭയെ പുളിപ്പിച്ചു കളയാൻ കഴിയും. എങ്കിലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരം സഭയെ ജയിക്കും. ആ വാഗ്ദത്തം അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് എന്ന വാഗ്ദത്തം കിടക്കുന്നിടത്തോളം കാലം ദുഷ്ടന് സഭയൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എങ്കിൽ എനിക്കും നിങ്ങൾക്കും കഴിയാൻ കഴിയും, അതിനെ തകർക്കുവാൻ കഴിയും. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും എൻ്റെ നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും പ്രവൃത്തികളും ഒരു സഭയെ മുടിപ്പിക്കുന്നതായി മാറല്ലേ, ഇടിച്ചു കളയുന്നവരായിട്ട് മാറരുത്. നിങ്ങൾക്കുന്ന പ്രിയമുള്ള ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്ത് ആ സ്നേഹം ഒന്ന് വ്യാപരിക്കട്ടെ. ഈ കേട്ട ദൂതുപോലെ, ആദ്യത്തെ കേട്ട പോലെ ദൂതുപോലെ നമുക്ക് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുമോ? പകയ്ക്കരുത്, പകയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് കർത്താവിൻ്റെ പ്രവചനം. കർത്താവ് പറഞ്ഞു അന്യോന്യം അവർ പകയ്ക്കും, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. ഈ അവസ്ഥ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു നമുക്ക് ഉപദേശം തരിക. എന്നെ കേൾക്കുന്ന പറയും, ഈ ഉപദേശം ആ അഭിഷേകമായിട്ട് പരിശുദ്ധാത്മാവെ നമുക്ക് ലഭിക്കുന്ന ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് പറയുന്ന കർത്താവേ ഇന്നുമേലെ എനിക്കൊരു കൃപ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ ആ കൃപ എനിക്ക് വേണം, എനിക്ക് സഭയ്ക്കകത്ത് മറ്റുള്ളവരെ സ്നേഹിപ്പാനൊരു കൃപ, മറ്റുള്ളവരെ കരുതുവാനൊരു കൃപ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാവുന്നു. കാരണം അന്യോന്യം സ്നേഹിപ്പാനായിട്ട് കഴിയുമോ? 3 കൽപ്പന കൊടുത്തത് എന്തായിരുന്നു? കാരണം പറയുന്നത് അതിൻ്റെ
നാലിന്റെ ഇരുപത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തതിന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്നില്. അപ്പം ഇത് മൂന്നാമത്തെ കൽപ്പനയാണ്. അവിടെ രണ്ട് ദൂത് കേട്ടു, വാഗ്ദത്വം കേട്ടു, മൂന്നാമത് കൽപ്പനയുണ്ട്. ഇതിനകത്തെല്ലാം സാരാംശമുണ്ട്. ഈ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ അതിന് തന്നെ ദൂതുകളായാലും കൽപ്പനകളായാലും വാഗ്ദത്വമെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്നവർ, ഇത് വിട്ടിട്ടൊരു വാഗ്ദത്വത്തിൻ്റെ പുറകെ പോകരുത്, ഇത് വിട്ടിട്ടൊരു ദൂതിൻ്റെ പുറകെ പോകരുത്, ഇത് വിട്ടിട്ട് ഒരു പ്രവചനത്തിൻ്റെ പുറകെ പോലെ, ഇത് എനിക്ക് നിങ്ങളെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്നതാണ്. മറ്റെല്ലാം ഈ ലോകത്തിൽ കൊണ്ടെത്തിക്കും, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നതോ എന്നേക്കും ജീവിക്കും. പ്രിയമുള്ളവരെ, ദൈവേഷ്ടം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് മുതൽ ഈ കേൾക്കുന്ന സന്ദേശത്തിന് മുന്നിൽ അന്യോന്യം സ്നേഹിക്കാനായിട്ട് പറ്റുമോ? അന്യോന്യം പകയ്ക്കുന്നവരായിട്ടല്ല, അന്യോന്യം സ്നേഹിക്കുന്ന ആദ്യം മുതൽ കേട്ട ദൂത് അതാകുന്നു. ആ ദൂതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് സമയമായി. കാരണം അവങ്കിൽ പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, നിത്യരക്ഷയുണ്ട്. കർത്താവിൻ്റെ അടുത്തുനിന്ന് ആർക്കെങ്കിലും മാനസികമായിട്ട് വിഷമമുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ മറ്റുള്ള സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അപ്പനെ, അമ്മയെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. സഭയിലുള്ളവരെ സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണേ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, കുറവുകളെ ക്ഷമിക്കും, സകല അനീതിയും പോകി ശുദ്ധീകരിപ്പാൻ തുടങ്ങണം. വിശ്വസ്തനാണ്, നീതിമാനാണ്. എൻ്റെ കർത്താവ് അടുത്ത് കർത്താവ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും തട്ടിപ്പറിക്കാൻ ഒക്കത്തില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ആ വാഗ്ദത്വം തന്ന യേശുവായതുകൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നമ്മളെ തട്ടിപ്പറിക്കാൻ ഒക്കത്തില്ല. എന്നാൽ കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒന്നും ഒക്കത്തില്ല. വല്ലപ്പോഴും ഈ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു ചാടരുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണം നിരുന്നു കൊടുക്കണം. വല്ലപ്പോഴും ഒരു വെറുക്കൂത്ത് കാണാൻ, ഒരു സിനിമ കാണുവാൻ, ഒരു നാടകം കാണുവാൻ, ലോകമോഹം കണ്ട ഇമ്പങ്ങളിൽ പുറമെ കയ്യിൽ നിന്ന് പുറത്ത് ചാടുന്നതിന് തുല്യം. അവിടെ ചെല്ലുമ്പോഴാണ് പിശാചിന് അടി കിട്ടുന്നത്. കാരണമുണ്ടല്ലോ, നാം രക്ഷിക്കപ്പെട്ടതാ, നമ്മൾ സ്നാനപ്പെട്ടതാ, നമ്മൾ അഭിഷേകം, നമ്മൾ ദൈവത്തെ അറിഞ്ഞ, നമ്മൾ വേർപെട്ടവരാ. ആ വേർപെട്ട ദൈവവേദിലെ നിങ്ങളും ഞാനും പൊട്ടച്ചൊല്ലും കളിവാക്കും കർണരസപ്രദമാകുന്ന വിഷയങ്ങളുടെ മേലും പരിഹാസികളുടെ വട്ടത്തിലിരുന്ന് പരിഹാസികളുടെ ഇരിപ്പിടത്തിലൊക്കെ പോയിരുന്ന് തലകുലുക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിശാചിൻ്റെ അടി കിട്ടുന്നു. പലപ്പോഴും ചോദിക്കും, ഞങ്ങളെ പിശാചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ബലമുള്ള കരയിൽ താഴ്ന്നിരിപ്പാൻ കഴിയാത്തതുകൊണ്ട്. അവിടെ വിശുദ്ധിയാണ്, അവിടെ വേർപാടുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അത് ദൈവ രാജ്യമാണ്, അത് നീതിയും സമാധാനവും പരിശുദ്ധാനുള്ള സന്തോഷം. അതിൻ്റെ നിറവിലിരിക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല. പ്രിയമുള്ളവരെ, അതിനാ പറഞ്ഞത് അഭിഷേകത്താൽ നിറയണം. ആ അഭിഷേകത്തിൻ്റെ നിറവിൽ വരുമ്പോൾ, ആത്മാവിൻ്റെ നിറവിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം അത് ചലിച്ചുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ നാളിൽ വായിച്ചതും അറിഞ്ഞതും കേട്ട വചനങ്ങൾ നമ്മുടെ അകത്ത് സ്പന്ദിക്കുവാൻ തുടങ്ങും. അതിന് ജീവനുള്ളത് കൊണ്ട്, അതിന് ചൈതന്യമുള്ളത്, അത് ചലിക്കുവാൻ തുടങ്ങും. നിങ്ങളെ ഞാനും ബുദ്ധി ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നുപകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിൽ കർത്താവെ, അന്യോന്യം സ്നേഹിപ്പാൻ ഞാൻ തീരുമാനം. അതെൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സഭയ്ക്കകത്ത്, എൻ്റെ ചുറ്റുപാട് മറ്റുള്ള കാരണം നിങ്ങൾ പകയ്ക്കരുത്. ശത്രുവിനെ പോലും നമുക്ക് വലിയ പാടുള്ള കാര്യമാണ്. ലൂക്കോസിൻ്റെ ആറിലൊക്കെ പറയുന്നത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹി, വളരെ പ്രയാസമുള്ള കർത്ത, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാണ്. ലഘുവാണോ? ചുമട് മൃദുവും ലഘുവൊക്കെ ആണോ? പ്രിയമുള്ള വളരെ പാടാണ്. എങ്കിലും പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിനും സകലവും സാധ്യം. ഈ സകലവും സാധ്യമാകുന്ന കർത്താവ് എൻ്റെ നിങ്ങളുടെ അകത്ത് വന്നാൽ മാത്രമേ ഇത് നടക്കൂ. ഇന്ന് വരെ ആരുടെയെങ്കിലും ഉള്ളിൽ യേശു വന്നിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ വെളിച്ചം വ്യാപരിക്കുന്ന ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങൻ്റെ ഉള്ളിലേക്കൊന്ന് വരണമേ. നമ്മൾ വല്ലപ്പോഴും പറയും, രക്ഷിക്കപ്പെട്ടില്ലേ, സ്നാനപ്പെട്ടില്ലേ, ഇന്ന് യേശു അകത്ത് വന്നില്ലെങ്കിൽ ഈ നിറവൊന്നും കിട്ടത്തില്ല. ഇന്ന് വേണ്ട പോലെ ക്ഷമിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ സഹിപ്പാൻ, പഴയ സ്വഭാവം, പഴയ മനുഷ്യൻ വെളിപ്പെടുന്ന പ്രാർത്ഥി, കർത്താവേ എനിക്കൊരു അനുതാപം ആവശ്യമുണ്ട്, എനിക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, അതിരിക്കുന്ന ഇരിപ്പിൽ മാനസാന്തരപ്പെടാം. അതിന് പ്രത്യേകിച്ചൊരു സഭാവിനൊന്ന് ചെല്ലണമെന്നില്ല. പോകുന്ന വഴിയിൽ കിടക്കുമ്പോൾ, കിടക്കയിൽ കിടന്നൊക്കെ ദൈവത്തോട് പറയണം, കർത്താവേ കുറവുകൾ ക്ഷമിക്കണം. ഈ നാളുകളിൽ ഒരു ഉണർവുണ്ടാകട്ടെ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ തീ ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, എൻ്റെ മേൽ ഇറങ്ങട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു ദൈവ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പോരാടാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇല്ല കുഞ്ഞു വചന എൻ്റെ ഉൽപ്പത്തി വെളിപാട് ഏത് വചന ഭാഗങ്ങളിലെടുത്ത അതെല്ലാം എന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്ന, എന്നെ നിങ്ങളെ ശക്തിയെ ഇടിച്ചു കളയുന്നതല്ല. കാരണം ഇടിച്ചു കളയുവാനല്ല, പണിയുവാനാണ് പൊന്നതമ്പരാക്കുന്നത്. യഹമ്യാ യിരെമ്യാവിനോട് പറഞ്ഞു, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും പണിയുവാനും, പൊളിച്ചു കളഞ്ഞിട്ട് പോകാനല്ല, ഒരു പണിയുണ്ടെന്നേ. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരു നെഹെമ്യാവിനെ പോലെയൊക്കെ പണിയുവാൻ ഒരു മനസ്സ് വെക്കാം. ധൈര്യപ്പെട്,
യേശുവ കൂടെയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളെ ഞാൻ പ്രബോധിക്കുന്നു ദൈവം തരുന്ന ഏത് വചനവും ദൈവത്തിന്റെ ഏത് ആലോചന ഏറ്റവും കർത്താവേ ഞാൻ തയ്യാറാ ഞാൻ ഒരുക്കമെന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ട് ചെയ്യും ഒരു നിമിഷം നേരം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേൾക്കുന്ന ദൂതുകൾ ഇന്നു മുതൽ ഒരു തീരുമാനം ഈ മെസ്സേജിനകത്ത് ഞാൻ എത്രയോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ സഭയ്ക്കകത്ത് ദേശത്തിനകത്ത് അന്യോന്യം സ്നേഹിപ്പാൻ്റെ കൃപ ദൈവം തരട്ടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ കർത്താവേ നല്ല ദൈവമേ നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ച ദൂതുകൾക്കും ആലോചനകൾക്കും വാഗ്ദത്തങ്ങൾക്കായിട്ട് കൽപ്പനകൾക്കായിട്ട് ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളൊന്ന് മാറ്റിമറിക്കണം രൂപാന്തരപ്പെടും ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വലിയ വ്യത്യാസം ദൈവസ്നേഹം വ്യാപരിക്കട്ടെ കർത്താവേ അടിസ്ഥാനം കർത്താവേ ഇളകിക്കിടക്കുന്ന കർത്താവേ പുറമെ നോക്കുമ്പോൾ വളരെ ശാന്തമാണ് കർത്താവേ പക്ഷെ അകത്ത് കർത്താവേ അല്ലെങ്കിൽ ഇളകി മറിയുന്നത് പോലെ കർത്താവ് ചില അനുഭവങ്ങളായിരിക്കുന്നില്ല കർത്താവേ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഉള്ളിലൊരു ദൈവസ്നേഹത്തിൻ്റെ പണി എല്ലാ സഭകളിലും നടക്കട്ടെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ശ്രമിച്ചുകൊണ്ട് ചില വ്യക്തി ജീവിതങ്ങളെ രോഗത്താൽ ഭാരപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ എൻ്റെ കർത്താവേ അവിടെ തൊട്ട് സൗഖ്യമാക്കണം പൂർണ്ണ വിടുതൽ കൊടുക്കണം കർത്താവേ ഒരു അത്ഭുതമായ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയായിട്ടൊന്ന് മാറ്റിട്ടുക അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ടല്ലോ അങ്ങ് വചനം വഹിച്ച് വിടിപ്പിക്കുന്ന ദൈവമാണല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുത്തിരിക്കുക ആ സ്തോത്രം നന്ദിയോട് സ്തുതിക്കുന്നു കേട്ടാ അന്യോന്യം സ്നേഹിപ്പാൻ അന്യോന്യം സഹിപ്പാൻ അന്യോന്യം പൊറുക്കുവാൻ വലിയ ദൈവകൃപ വ്യാപനം എല്ലായിടമേലും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക ആ സ്തോത്രം യേശുബൻ നാമത്തിൽ തന്നെ അമ്മേൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ തുടർന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ ഇന്ന് രാത്രിയും 10 to 11 ഗ്ലോബൽ പ്രയർ ടൈമിൽ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയെ അന്യോന്യ സ്നേഹിപ്പൻ്റെയും കൃപ തരട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ ദേശത്തിന് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസ കണ്ണാൽ പിന്നെ തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് നാം പ്രാർത്ഥിക്കാൻ ഒരുക്കുമോ ദൈവം പ്രവർത്തിപ്പാൻ ഒരുക്കുമാണ് ദൈവം സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വെച്ച് പ്രാർത്ഥിക്കണം ഈ മിനിസ്ട്രിയെ വെച്ച് പ്രാർത്ഥിക്കണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ദൈവം ശക്തമായിട്ട് നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ നന്ദി പറയുന്നു ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു കാലുകളേറെക്കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല